പെരുമ്പാവൂർ നഗരസഭ 10 വാർഡിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. തരിശുരഹിത ഭൂമി പദ്ധതിയായ ഹരിതം 2023 ഭാഗമായി നടത്തിയ കൃഷിയാണ് വിളവെടുത്തത്. വാർഡ് കൗൺസിലർ കെസി അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വിളവെടുപ്പ് മഹോത്സവം നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ രണ്ട് സ്ഥലങ്ങളിലാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. ആദ്യഘട്ടമായി കാരാട്ടുപള്ളിക്കര പ്രദേശത്ത് അശ്വതി ഭവനിൽ ഗിരിദാസിന്റെ 40 സെന്റ് സ്ഥലത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടത്തിയത്. കളപ്പുരയ്ക്കൽ വീട്ടിൽ സുധീർ ഗീത ദമ്പതികളുടെ 50 സെന്റ് സ്ഥലത്തും ഇപ്പോൾ കൃഷി നടക്കുന്നുണ്ട്. വിളവ് രമ്യ അനിലിന് നൽകി നഗരസഭാ ചെയർമാൻ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. വാർഡിൽ തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയും കാലക്രമേണ കൃഷിയോഗ്യമാക്കുമെന്ന് കൗൺസിലർ കെ സി അരുൺകുമാർ പറഞ്ഞു. 10 വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് ജൈവ കൃഷി നടപ്പിലാക്കുന്നത്. കൗൺസിലർ കെ സി അരുൺകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി അംഗം സാബു ആശാരിക്കുടി, അംഗൻവാടി വർക്കർ ഗീത, തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് കാർത്തിയായിനി, ആരതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിളവെടുത്ത പച്ചക്കറികൾ കൃഷിയിടത്തിൽ തന്നെ ലേലം ചെയ്തു. ഈ വാർഡിന്റെ കൗൺസിലർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടി ജൂലൈ മാസത്തിൽ ആരംഭിച്ച പച്ചക്കറി കൃഷി, ഹരിതം എന്ന പേര് നൽകിക്കൊണ്ട് ആരംഭിച്ച പച്ചക്കറി കൃഷി, അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവമാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ ആളുകൾക്കെല്ലാം അറിയുള്ള കാര്യമാണ്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമുള്ള പച്ചക്കറി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആണ് ഇത്തരത്തിലുള്ളൊരു ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. അത് വലിയ രീതിയിൽ ഒന്നും വിജയിച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നതിന് കഴിഞ്ഞു. ഇത് നമ്മുടെ നാട്ടിലുള്ള മറ്റാളുകൾക്ക് ഒരു പ്രചോദനമായിത്തീരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ഈ 10 വാർഡിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ 90 സെന്റ് സ്ഥലത്ത് വീണ്ടും പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അതിന് നേരത്തെ നൽകിയ വാർഡ് കൗൺസിലർ അരുൺകുമാറിനെയും പ്രത്യേകിച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വരും കാലങ്ങളിലും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകുന്നതിന് ഈ വാർഡിലുള്ള ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.